ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേൾ വിത്ത് സ്മൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അതായത് അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന വീഡിയോയാണ്. ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല, പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ കാതോട് കാതോരം ഷൂട്ടിന് പോവാണ്, അതായത് നമ്മുടെ സീരിയൽ ഷൂട്ടിന് പോവാണ്. അപ്പോൾ അതിൽ ആ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതായത് പ്രൊഡക്ഷൻ ഫുഡാണ് മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് വെച്ചെങ്കിൽ ഞാൻ വെള്ളമാണ് കുടിക്കുക. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ പച്ചവെള്ളമാണ് ഞാൻ കുടിക്കുക. ഞാൻ ചായ, കോഫി, പാല് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. എനിക്കുള്ളൊരു നല്ല ശീലമാണ് ഞാൻ രാവിലെ തന്നെ വെള്ളം കുടിക്കുക. രാവിലെ എന്നല്ല, ചായ കോഫിക്ക് പകരം ഞാൻ വെള്ളമാണ് കുടിക്കുക. അതേപോലെ തന്നെ ഇത് പ്രൊഡക്ഷൻ തന്നിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ മോർണിംഗ് ഞാൻ ചിലപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല വിശപ്പാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് അല്ല വെച്ചെങ്കിൽ എന്തെങ്കിലും പഴം ഉണ്ടെങ്കിൽ പഴം അതെന്തെങ്കിലും കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ടിന് പോവുകയാണ്. ഇതാണ് കാരിയർ, അതായത് നൈറ്റിലത്തെ ഫുഡിൻ്റെ കാരിയറാണ് കേട്ടോ. അത് റിട്ടേൺ കൊണ്ടുപോവാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്ക് ഇടിയപ്പമാണ്. ഞങ്ങളൊക്കെ നൂൽപുട്ട് എന്നാണ് കേട്ടോ പറയുക. ഇടിയപ്പം, അതേപോലെ തന്നെ വെജ് കുറുമയും ചട്നിയുണ്ട്. ഇവരിവിടെ ചമ്മന്തി എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പഴമുണ്ട്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഉപ്മ കിട്ടാറുണ്ട്. എന്താണെന്നറിയില്ല, ഞാനിന്ന് വീഡിയോ ചെയ്യുന്ന കാരണം ഉപ്മ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ നവനീത് തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അത് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആയ കാരണം അവൻ എന്താ പറയുന്നത് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. ആൻഡ് നമുക്കൊരു 11 മണിയാവുമ്പോൾ നമുക്ക് പതഞ്ജലിയുടെ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റാണ് എപ്പോഴും കിട്ടാറ്. അതേപോലെ തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ ലൈം ജ്യൂസ്, പിന്നാണ് വെച്ചെങ്കിൽ നമുക്ക് സ്ക്വാഷാണ് കിട്ടിക്കുന്നത്. എനിക്ക് സ്ക്വാഷ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത് നല്ല വിഭവസമൃദ്ധമായ ഫുഡാണ്. ചോറുണ്ട്, സാമ്പാർ, തൈര്, പിന്നെന്താണ് ഒരു തോരനുണ്ടായിരിക്കും, അച്ചാറുണ്ടായിരിക്കും, അതേപോലെ എന്താണ് ചില സമയത്ത് പുളിശ്ശേരി ഉണ്ടാവും, പപ്പടം, പിന്നെ നോൺ വെജായിട്ട് ഒന്നല്ലെങ്കിൽ മുട്ട ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഓംലേറ്റ് കിട്ടുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഫിഷാണ് കിട്ടാറ്. എനിക്കാണെങ്കിൽ ഫിഷിനോട് അത്ര വലിയ താല്പര്യമില്ല. ഫിഷ് കറി ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ താരമ്മ കൊണ്ടുവന്ന സ്പെഷ്യൽ പിക്കിളാണ് കേട്ടോ. പിക്കിൾ വേറെ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള കറികൾ മാത്രമാണ് ഞാൻ എടുത്തത്. ഇതാണ് നമ്മുടെ താരമ്മ കൊണ്ടുവന്നിട്ടുള്ള പിക്കിൾ. അപ്പോൾ അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഞാൻ ആഫ്റ്റർ ലഞ്ച് ഒരു തൈര ഗ്ലാസ്സിലാക്കി വെച്ചത് കണ്ടില്ലായിരുന്നോ, അത് ഞാൻ കുടിക്കും. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശീലിച്ച് വരുന്നതാണ്. അപ്പോൾ അത് തൈര് കുടിച്ച് ഉറക്കം വരില്ല എന്ന് ആരൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ കുടിക്കുന്നതല്ല, ഞാൻ വെയിറ്റ് ഗെയിന് വേണ്ടി കുടിക്കുന്നതാണ്. ദെൻ അതിനുശേഷം സ്വീറ്റായിട്ട് കപ്പലിൻ്റെ മിഠായി കഴിച്ചു. പിന്നെ ഒരു 4 o'clock, 5 o'clock ആകുമ്പോൾ ഇതെന്താ സംഭവം എന്നറിയില്ല, ഞാൻ ബോണ്ട എന്നതിന് പേരിട്ടു. ഇവരിതിന് കേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ വട കിട്ടും, അല്ലെങ്കിൽ പഴംപൊരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും 4 o'clockന് ഐ മീൻസ് ഈവനിങ് സ്നാക്സ് ആയിട്ട് കിട്ടുക. അതിൻ്റെ കൂടെ നമ്മുടെ ഏറ്റവും കൂടുതൽ പലഹാരം കൊണ്ടുവരുന്ന ഒരാളാണ് നമ്മുടെ താരാമ എന്ന് പറയുന്നത്. ഇന്ന് എന്താ കൊണ്ടിരിക്കുന്നത്, സോനാപാപ്പിടിയാണോ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ താരമ്മയുടെ കയ്യിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും വിശക്കുന്നുണ്ടെന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിലോ എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ചെങ്കിൽ താരമ്മ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും സാധനം സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ കൊണ്ടുവരുന്ന ആൾ ശില്പിയാണ്. ശില്പ നമ്മുടെ സ്വന്തം കാജനമല്ലേ. അപ്പോൾ ഇന്നത് ഈ ഒരു സംഭവമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൈസൂർ പാക്കാണോ, സോനാപപ്പടി അല്ല, ആ ഒരു സ്വീറ്റാണ് എന്തായാലും. അപ്പോൾ സ്വീറ്റ് നമ്മളെല്ലാവരും കഴിക്കുകയാണ്, നമ്മുടെ സ്വന്തം അർച്ചൻ ചേച്ചി. അപ്പോൾ ചേച്ചി അതിൻ്റെ കൂടെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 6 o'clock, 7 o'clock ആകുമ്പോൾ നമുക്ക് കഞ്ഞി കിട്ടും. കഞ്ഞി, പയറും ചമ്മന്തിയും കൂടി മിക്സ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ നൈറ്റ് എനിക്ക് റൂമിലോട്ട് എനിക്ക് എന്നല്ല, നമ്മൾ 10 മണിക്ക് മുമ്പാണ് വെച്ചെങ്കിൽ നമുക്ക് ഫുഡ് എന്തായാലും നമ്മളങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നല്ല, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാൻ എന്തായാലും റൂമിൽ വന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ കാരിയറിലാക്കിയിട്ട് തരാറുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാത്രമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഒരു വെയിറ്റ് ഗെയിന് വേണ്ടി ഞാനിപ്പോൾ ട്രൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം. പിന്നെ എനിക്ക് രാത്രി ചോറ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവർ കഞ്ഞി തരുന്നുണ്ട്. കഞ്ഞി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. എന്നെ ആദ്യം മുതലേ അറിയുന്ന ആൾക്കാരാണ് വെച്ചെങ്കിൽ എൻ്ന ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കഞ്ഞിന്ന്. അപ്പോൾ കഞ്ഞിയാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം കേട്ടോ. എൻ്റെ സൗണ്ടിൽ കുറച്ച് സ്ക്രാച്ചൊക്കെ വരുന്നുണ്ട്. ഇതെന്താണ്, ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ ഉണ്ട്. ഇത് വേറെ ഫുഡിലോട്ടുള്ളതാണ് കേട്ടോ. ഇത് പയർ, ചമ്മന്തി, മുട്ടക്കറി, പിന്നെ ദോശയുണ്ട്. ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാവും. അതാണ് എൻ്റെ ചെറിയ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഐ മീൻ പ്രൊഡക്ഷൻ ഫുഡ്.